ഇവിടെയാണ് കപ്പലിൻ്റെ സ്റ്റിയറിംഗ് വീല് ഇരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കപ്പൽ സ്റ്റിയറിംഗ് വീല് വഴിയുള്ള കൺട്രോൾ. മൂന്ന് തരത്തിലുള്ള കൺട്രോളുണ്ട്. ഒന്ന് ഹാൻഡ് സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് തിരിച്ച് കൺട്രോൾ ചെയ്യാം. പിന്നെയുള്ള ഓട്ടോ പൈലറ്റ്. ഇതിൽ നമുക്ക് വേണ്ട കോഴ്സ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെയിം കോഴ്സിൽ തന്നെ ഷിപ്പ് പോയിക്കോളും. പിന്നെയുള്ളത് ഇതാണ് നമ്മുടെ ജോയിസ്റ്റിക്ക് പോലെ പോർട്ട് സൈഡ് സ്റ്റാർബോർഡ് സൈഡും കോഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെയും കൺട്രോൾ ചെയ്യാം. ഹാൻഡ് വീലിൽ നമ്മൾ ഷിപ്പിൻ്റെ സൈഡ് നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പം വലതുവശത്ത് കാണുന്ന സ്റ്റാർബോർഡ് സൈഡും ഇടതുവശത്ത് കാണുന്ന പോർട്ട് സൈഡും എന്നാണ് ഷിപ്പിങ്ങിൽ പറയുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് വീലിൽ പോർട്ട് സൈഡിലേക്ക് 30-40 ഡിഗ്രി വരെ കൊടുത്തിട്ടുണ്ട്. 40 ഡിഗ്രി അല്ല, അതുപോലെ തന്നെ സ്റ്റാർബോർഡ് സൈഡിലേക്ക് വലത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റാർബോർഡ്. അപ്പോൾ ക്യാപ്റ്റൻ അല്ലെങ്കിൽ പൈലറ്റ് സ്റ്റാർബോർഡ് ടേൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വലതുവശത്തേക്ക് സ്റ്റാർബോർഡ് ടേൺ കൊടുക്കുന്നു. സ്റ്റാർബോർഡ് 20 പറഞ്ഞാൽ സ്റ്റാർബോർഡ് 20 കൊടുക്കുന്നു. അപ്പോൾ ഇത് റഡർ ആംഗിളാണ്, 10 ഡിഗ്രി 20 ഡിഗ്രി എന്നുള്ളത് റഡർ ആംഗിൾ. അപ്പോൾ ഇപ്പുറത്തേക്ക് പോർട്ട് ടേൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുവശത്തേക്ക് കൊടുക്കുന്നു. അതുപോലെ ഹാർഡ് പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 35 വെച്ച് നിർത്തുന്നു. അതുപോലെ തന്നെ സെയിം സ്റ്റാർ ബോർഡിലേക്ക്. അപ്പോൾ അതനുസരിച്ച് നമുക്കിവിടെ ബിയറിംഗ് ചേഞ്ച് ആവും ഷിപ്പിൻ്റെ ജൈറോ കോംപസിൽ റിപ്പീറ്റർ വഴി. അതുപോലെ തന്നെ ഇവിടെയും കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഷിപ്പിൻ്റെ ഒരു നോർമൽ കൺട്രോൾ വരുന്നത്.